വീട്ടിലെങ്ങനെയാണ് വെറുതെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ പാടുന്ന ആളാ തന്നെയാണോ? പാട്ട് നാച്ചുറലി അങ്ങനെയാണല്ലോ. പക്ഷെ അതെല്ലാം നമുക്ക് എല്ലാ ദിവസവും ഒരു സെഷൻ ഉണ്ടാവും, ഞങ്ങള് മൈനസ് ആക്കി കിട്ട് പാടും, അല്ലെങ്കിൽ അല്ലാതെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ആനന്ദവേളകൾ, വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നത് നിങ്ങൾ അങ്ങനെയാണല്ലേ. ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ചേട്ടൻ എങ്ങനെയാണ് അതിലേക്ക്, ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ സെറ്റിലേക്ക് നിവിൻ പോളിയോട് കഥ പറയാനായിട്ട്, ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ സെറ്റിലേക്ക് പോലല്ല, നിവിനോട് ചേട്ടനെ കഥ പറയണം എന്ന് പറഞ്ഞ് ഞാൻ നിവിനോട് കഥ പറയാനായിട്ട് പോയതാണ്. ഒരു 6 മണി സമയം, അവിടെ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഏതായാലും അവിടെ ഷൂട്ടിംഗ് തകൃതിയായിട്ട് നടക്കുന്നു, ഡേ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ശ്വാസിക്ക് അറിയാലോ, ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഡേ ലൈറ്റ് പിന്നെ പമ്പ് ചെയ്ത്, അപ്പോൾ പാർ ലൈറ്റ്സ് ഒക്കെ വെച്ച് ലൈറ്റൊക്കെ പമ്പ് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ കഥ പറയൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയൽ ബുദ്ധിമുട്ടാണെന്നുള്ളതുകൊണ്ട് ഞാൻ പതുക്കെ അവിടുന്ന് വലിഞ്ഞു മാറി ഒരു മിനിറ്റ് കഴിഞ്ഞാൽ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി കിടന്നപ്പം ബ്രിഡ് ഷൈൻ സംവിധായകൻ, അതാണ് ശരിക്കും ട്വിസ്റ്റ്, അദ്ദേഹം വിളിച്ചു തന്നെ. വിളിച്ചിട്ട് എൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചൊരു കടലാസ് ഉണ്ടായിരുന്നു, ആ കടലാസിലെ 2 ഡയലോഗുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പട്ടിയെ അഴിച്ചുവിട്ടപ്പോൾ പോയി കടിച്ചതാണ് സാർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ ശ്രീകാന്ത്ഭായി, ഞാനിത് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, ഈ കണ്ടന്റ് വന്നാൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ പട്ടിയല്ലേ, അതിനെ അഴിച്ചുവിട്ട പോയി കടിക്കില്ലേ എന്ന് ചോദിച്ചു. അത് കഴിയുന്നതും എൻ്റെ ഷർട്ടൊക്കെ ഞാൻ മടക്കി വെച്ചിരുന്നൊക്കെ, സംഗീത നല്ല ഉടുപ്പിൽ പൊക്കോട്ടെ ഭർത്താവ് എന്ന് പറഞ്ഞ് തന്നൊരു വൈറ്റ് ഷർട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ടക്കിൻ ചെയ്ത് എൻ്റെ ഫുൾ കപ്പാക്കി ബട്ടൺസൊക്കെ ഇട്ട് എന്നെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അപ്പോൾ നിവിൻ ചിരിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ചേട്ടൻ കഥ പറയാൻ വന്നതല്ലേ, ചേട്ടൻ ഇങ്ങനെ തന്നെ വേണം, ഇനിയൊരു 15 ദിവസം പോകുന്നു പറഞ്ഞു. അപ്പോൾ അതൊരു തമാശയായിട്ട് എടുത്തു, വളരെ കംഫർട്ടബിളായിട്ട് ഒരു പുതിയ വേ ഓഫ് മേക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഞാനവിടെ കണ്ടു. അതായത് ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു സീൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ് ആ ഒരു പെർഫോമൻസ്. അപ്പോൾ ആ മൊമെൻറ്റിന് കാരണക്കാരായത് ഉറപ്പ് ഒരു സംശയമില്ല എവറിഡ് ഷൈനും നിവിൻ പോളിയാണ്. ഞാൻ ഈ സമയത്ത് അവരോട് എനിക്ക് എത്ര നന്ദി പറയണം എനിക്കറിയില്ലേ, എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല. സംഗീത ചേച്ചി, ശ്രീകാന്ത് ഏട്ടൻ അതായത് വീട്ടില് ഒരു സംവിധായകനെ പോലെയാണോ, അതോ ഒരു നല്ലൊരു നടനായിട്ടാണോ, അതിന് നല്ലൊരു പാവം അച്ഛനാണോ, എങ്ങനെയാണ് ശ്രീകാന്തേട്ട ഒരു സ്വഭാവം ഇവിടെ കാണുന്ന പോലെ തന്നെയാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഇതെല്ലാമാണ്. കാരണം ഇതെല്ലാം തമ്മിലൊരു വേർതിരിവില്ല. ഞങ്ങൾക്ക് 3 പേർക്കും സംബന്ധിച്ച് സിനിമയുടെ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ശ്രീകാന്തേട്ട ഒരു സംവിധായകനായിട്ട് സംസാരിക്കും, അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഹിസ് എ ഗുഡ് ഹസ്ബൻഡ്, അച്ഛനാണ്, എല്ലാമാണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ കാര്യം സംസാരിക്കില്ല എന്നൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 3 പേരും ഡിസ്കസ് ചെയ്യും. തമ്മിലുള്ള സ്വഭാവങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? അതായത് എന്തോ ഒരു ഇംഗ്ലീഷ് ഒരു പ്രിയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ ഒരു മോഡൽ കപ്പിൾസ് ഒന്നും അല്ല. ശ്രീകാന്ത് അഭിനയിച്ച ക്യാരക്ടേഴ്സിൽ ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്തായിരിക്കും? കക്ഷി അമ്മിണിപ്പിള്ള എന്ന സിനിമയിലെ. പിന്നെ എബി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്താണ് നമ്മുടെ, എന്താ പറയാ, അതിന്റെ ഒരു വിശേഷം എങ്ങനെയായിരുന്നു? സംവിധായകനായിട്ട് ആദ്യമായിട്ട് കഥ പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ഓക്കെ പറഞ്ഞു, അത് എത്ര നാളെടുത്തു അതൊന്ന് സിനിമയായിട്ട് എടുക്കാൻ? ആ ചോദ്യം തന്നെ ഉത്തരങ്ങളെല്ലാം ശ്വാസിക്ക് അറിയാന്നുള്ളതായിരിക്കും. എല്ലാ സംവിധാന സഹായികളെയും പോലെ ഞാനും പ്രിയൻ സാറിന്റെ അസിസ്റ്റന്റ് ആണെന്നുള്ളത് കൊണ്ടുള്ള ആനുകൂല്യങ്ങളൊന്നും എനിക്കും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ സ്ട്രഗിളാണല്ലോ. അപ്പോൾ ഞാനും ഇതുപോലെ മലയാളത്തിലെ ഏതാണ്ട് എല്ലാ നടന്മാരോടും എല്ലാ സൂപ്പർ സ്റ്റാറുകളോടും ഒക്കെ കഥ പറയാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു കഥ ചെയ്യാൻ തയ്യാറായി വന്നത് വിനീത് ശ്രീനിവാസനാണ്. അതിന് പറ്റിയൊരു കഥയുണ്ടാവുക, സന്തോഷ് ശ്രീകാനം എന്ന് പറയുന്ന മലയാളത്തിൽ ഏറ്റവും നല്ല എഴുത്തുകാരൻ അദ്ദേഹം, തിരക്കഥാകൃത്ത് 2ാമതാണ്, മലയാളത്തിൽ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരനാണ്. അദ്ദേഹമായിട്ട് പല കഥകൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ കഥയിലേക്ക് എത്തുക, സന്തോഷമാണ് വിനീത് ആവണം എന്ന് പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും ഈ കഥാപാത്രത്തെ ആദ്യം ആലോചിക്കുന്ന ആൾ ഉണ്ടല്ലോ, അത് ആ ഏരിയ എനിക്ക് ക്ലിയറായി കിട്ടി. അപ്പോൾ അത് വെൽ ബിഗൺ എന്ന് പറയുന്നൊരു പരിപാടിയായിപ്പോൾ. അപ്പോൾ എനിക്ക് പിന്നെ വിനീതിനോട് ഞാൻ കൺസീവ് ചെയ്ത, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൺസീവ് ചെയ്ത കഥാപാത്രവും ആ മുഹൂർത്തങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരുന്നു. സോ ആൻഡ് വിനീതിന് പെട്ടെന്ന് അത് കിട്ടുകയും ചെയ്തു. കാരണം വിനീത് ഒരു സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നടനാണ്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരാളെ കിട്ടിയെന്നത് കൊണ്ടാണ് ആ പ്രോജക്ട് അങ്ങനെ നടന്നത്. ചേച്ചി, നമുക്ക് ഒരു പാട്ട് പെട്ടെന്ന്, ചേട്ടന്റെ ഫേവറേറ്റ് ഒരു സോങ്, അതായത് ചേച്ചി പാടി ഇടയ്ക്കിടയ്ക്ക് പറയൂലെ സംഗീത ആ പാട്ടൊന്ന് പാടൂ, സംഗീത അങ്ങനെ പറയാറുണ്ടോ? പറയാറുണ്ട്. അങ്ങനെ ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ജവദീപ് ചലേ ആനന, ജബ് ശാം ചലേ ആനന, സംഗ
ജബ് ഷാം.